കോഴിക്കോട് എൻഐടി ജീവനക്കാരൻ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു. കാട്ടാങ്ങൽ എൻഐടി ക്വാർട്ടേഴ്സിലാണ് സംഭവം. മകൻ പരിക്കേറ്റു ചികിത്സയിലാണ്. കൊല്ലം സ്വദേശികളാണ് ഇവർ. സംഭവത്തിന് പിന്നിലെ കാരണം പോലീസ് അന്വേഷിക്കുകയാണ്. സംഭവം നടന്ന വീട്ടിൽ നിന്നുള്ള റിപ്പോർട്ട്. എൻഐടിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ടെക്നീഷ്യനായിരുന്നു അജയ്കുമാർ. അജയ്കുമാറും ഭാര്യ ലിനിയും താമസിച്ച ഈ വീട്ടിലാണ് ഇവിടെയാണ് അപകടമുണ്ടായത്. ഇത് അജയ്കുമാർ ഭാര്യയായ ലിനിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമികമായി പോലീസിൻ്റെ ഒരു നിഗമനം. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. അയൽവാസിയായിട്ടുള്ള ആൾ അവരുടെ മകൻ്റെ കരച്ചിൽ കേട്ടാണ് നോക്കിയത്. അപ്പോൾ മകൻ പുറത്തു വന്ന് ഈ കാര്യങ്ങൾ അവരോട് പറയുകയായിരുന്നു. ഈ അയൽവാസികൾ ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും ഏറെക്കുറെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. മരണത്തോടടുത്ത അവസ്ഥയിലായിരുന്നു ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനൊക്കെ ശ്രമിച്ചു. ഉടനെ പോലീസ് എത്തി. പോലീസ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 വർഷത്തോളമായി ഇവർ ഈ വീട്ടിലാണ് താമസിച്ചത് എന്നാണ് അയൽവാസികൾ പറയുന്നത്. എന്താണ് ഈ മരണത്തിൻ്റെ കാരണമെന്നോ ഈ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്നോ അറിയില്ല. ഇവർക്ക് 2 മക്കളാണുള്ളത്. ഇപ്പോൾ പരിക്കേറ്റ അർജിത്തും അതേപോലെ അഞ്ജനയും. അഞ്ജന പൂജാവധിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പൂജാവധി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതാണ് കഴിഞ്ഞ ദിവസം. അർജിത്തിന് പരിക്കുണ്ട്. അർജിത്തിനെ ഇപ്പോൾ നേരത്തെ ഇവിടെ 2 സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്. എന്തായാലും ദുരൂഹമായി തുടരുകയാണ്. ഇതിൻ്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കുന്നമംഗലം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സംഭവസ്ഥലത്തു നിന്നും ക്യാമറമാൻ ജിതേഷിനൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.